അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് നേരെ കൽപ്പയിൽ എത്തിയിട്ടിരിക്കുകയാണ്. കൽപ്പയിലാണെങ്കിൽ ഇവിടെ ഒരു കൽപ്പ മാൻഷൻ മുന്നിൽ ഹോട്ടലിലാണ് റൂം എടുത്തത്. സോ ഈ കാണാൻ ആപ്പിൾ മരങ്ങൾ നടുവിലായിട്ട് കംപ്ലീറ്റ് അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണിത്. നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻ ആണ്. പുതിയൊരു പ്രോപ്പർട്ടി കൂടിയാണിത്. സോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. അടിപൊളി വ്യൂ പോയിൻറ്റും ആണ്. സോ മോർണിംഗ് സൺറൈസ് എന്ന് പറയുന്നത് നല്ലൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിനി അടുത്ത് പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂയിസൈഡ് പോയിന്റ് ആയ കൽപ്പ സൂയിസൈഡ് പോയിന്റ്. ഈ സൈഡിലുള്ള ബാരിക്കേഡല്ലേ സേഫ്റ്റിന്റെ, ഇതൊക്കെ ഇപ്പൊ വെച്ചതാണ്. ഇത് പണ്ടില്ലായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്, ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത്. അങ്ങനെ നമ്മളിപ്പം കൽപ്പ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കൽപ്പ സൂയിസൈഡ് പോയിന്റ്. ഒരു കിടിലൻ സൂയിസൈഡ് പോയിന്റ് ആണ്, കാരണം ലൈക്ക് അത്രയ്ക്ക് ഡെത്ത് ഉള്ള, ഉറപ്പാ ചാടി എന്തായാലും മരിക്കും, ഒരു സംശയം വേണം. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കര ഹൈറ്റുള്ള ഹിമാലയൻ മൗണ്ടെയ്ൻസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. ഹിമാചലിലെ എല്ലായിടത്തും ഉള്ള ഐ ലവ് കിന്നൗർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഹിമാചലിലുള്ള ചമ്പയ്ക്കുണ്ട്, അതേപോലെ ഖജിയാറുണ്ട്, അതേപോലെ സ്പിത്തി ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ ഒരുവിധം ഹിമാചലിലെ എല്ലാ സ്ഥലത്തിനും ഐ ലവ് ഖജിയാർ അല്ലെങ്കിൽ ഐ ലവ് കിന്നൗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ആ സംഭവം ഇവിടെയാണുള്ളത്. കിന്നൗർ വാലിൻ്റെ കൽപ്പ സൂയിസൈഡ് പോയിൻ്റെ കംപ്ലീറ്റ് വ്യൂ ആണത്. കൽപ്പ സൂയിസൈഡ് പോയിൻ്റ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചത് ഐ ലവ് കിന്നൗർ എന്ന് എഴുതിയ ഭാഗത്തു നിന്നാണ്. ഇനി ഈ സൂയിസൈഡ് പോയിൻ്റെ ഡെപ്ത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അവിടെ ആ യെല്ലോ ബോർഡ് വെച്ച് അതാണ് ഞാൻ നേരത്തെ കണ്ട സൂയിസൈഡ് പോയിൻ്റെ ഒരു മെയിൻ പോയിൻ്റായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം ആ ഹൈറ്റ് അവിടെ നിന്ന് താഴോട്ടുള്ള ഹൈറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിട്ടിലൻ ഡെസ്റ്റിനേഷനാണ് നമ്മൾ. സ്പിത്തി വാലിയൊക്കെ വരികയാണെങ്കിൽ, സ്പെഷ്യലി കൽപ്പ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, ലാൻഡ്സ്കേപ്പും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, അതേപോലെ നാരോ റോഡ്സാണ്. വളരെ സേഫായിട്ട് വേണം ഡ്രൈവ് ചെയ്ത് വരാൻ. സേഫ്റ്റി ഫസ്റ്റ് എന്നാണ്, കാരണം അത്രയും നാരോ റോഡ്സും അതേപോലെ ഷൂട്ടിംഗ് സോൺസ് എന്ന സെൻസ്.
പാറേൻ്റെ മുകളിൽ, അതായത് ഈ മൗണ്ടൻസിൻ്റെ മുകളിൽ, പാറേൻ്റെ മുകളിൽ ചെറിയ ചെറിയ കല്ല് താഴെ വീഴാൻ സാധ്യത ഏറെയുണ്ട്. അപ്പം അതിനെയാണ് ഷൂട്ടിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. സോ ഈ ഷൂട്ടിംഗ് സ്റ്റോൺസ് എല്ലാം ഒരുപാട് ഉള്ളൊരു ഏരിയ കൂടിയാണ്. സോ നമ്മളിപ്പം നിൽക്കുന്ന ഒരു ഏരിയ ആണത്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പം ബാസ്പ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണുള്ളത്. സോ ഈ കാണുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ബാസ്പ റിവറിൻ്റെ. നമ്മളിപ്പം ബാസ്പ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ നേരെ ചിറ്റ്കുള്ളിലേക്ക് പോകുന്ന വഴിയാണ്. ചിറ്റ്കുള്ളിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് ബാസ്പ. ബാസ്പ റിവർ കംപ്ലീറ്റ്ലി ഗ്രീനിഷ് കളറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ, കണ്ടു കഴിഞ്ഞാൽ ആരെല്ലാം ചാടിപ്പോകും, അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും ഫുൾ. ഈ ഒരു റിവറിൻ്റെ കളർ ഉണ്ടല്ലേ, നേരത്തെ കണ്ടാലും ബ്രൗൺ കളറും ബ്ലാക്ക് കളറിലുമാണ്. നമ്മൾ ഓരോ ലാൻഡ്സ്കേപ്പ് ഓരോ സ്ഥലത്ത് എത്തുമ്പം അതിൻ്റെതായ കുറേ ഡിഫറൻസ് വരുന്നുണ്ട്. റിവറിലാണെങ്കിലും മൗണ്ടൻ റേഞ്ചസിലാണെങ്കിലും അങ്ങനെ ഓരോന്നിലും ഓരോ ചേഞ്ചസ് ആണ് വരുന്നത്.